പയ്യന്നൂർ നഗരത്തിലെ പ്രഥമ വിനോദസഞ്ചാര കേന്ദ്രമായ തണൽ ഇക്കോ പാർക്ക് ആളും അനക്കവുമില്ലാതെ അനാഥമായി. ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ഉതകുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പയ്യന്നൂർ കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികാരികളുടെ അനാസ്ഥ കാരണം നശിച്ചു പോകുന്നത്. ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ പയ്യന്നൂർ നഗരസഭ അടിസ്ഥാന സൗകര്യം ഒരുക്കിക്കൊടുത്ത് ടൂറിസം വകുപ്പ് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസം പദ്ധതിയാണ് അധികാരികളുടെ അനാസ്ഥ കാരണം നശിച്ചു പോകുന്നത്. പുഴയും കണ്ടൽക്കാടുകളും സമൃദ്ധമായ മനോഹരമായ കേന്ദ്രം തന്നെയായിരുന്നു പദ്ധതി നടത്തിപ്പിനായി തിരഞ്ഞെടുത്തിരുന്നത്. 2018 മെയ് 14 അന്നത്തെ ടൂറിസം സഹകരണ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ നിന്നും പരശ്ശിനിക്കടവിലേക്കും കവ്വായിലേക്കുമൊക്കെ ഹൗസ് ബോട്ട് സർവീസ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും ഇന്നുവരെ നടപ്പിലായില്ല. പുഴയോരത്ത് ഏറുമാടവും ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനാവശ്യമായ മറ്റു സൗകര്യങ്ങളും അന്ന് ഒരുക്കിയിരുന്നു. കുട്ടികൾക്ക് വേണ്ടി കളി ഉപകരണങ്ങൾ അടക്കമുള്ള പ്രത്യേക പാർക്കുമുണ്ടായിരുന്നു. എന്നാൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ മരം കൊണ്ട് നിർമ്മിച്ച ഏറുമാടം വെയിലും മഴയും കൊണ്ട് നശിച്ചു. കുട്ടികളുടെ പാർക്ക് തീരെ ഇല്ലാതായി. കളി ഉപകരണങ്ങളെല്ലാം നശിച്ചു. ഇവിടെ എത്തുന്നവർക്ക് ബോട്ടിൽ യാത്ര ചെയ്യുവാനുള്ള സൗകര്യമുണ്ടായിരുന്നെങ്കിലും ഇന്ന് ബോട്ടുകളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ്. ചെറിയൊരു ടീ സ്റ്റാൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പെരുമ്പ ദേശീയപാതയിൽ നിന്ന് വിളിപ്പാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമായിരുന്നു. കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കേണ്ടിയിരുന്ന പദ്ധതി അധികാരികൾ കാണിക്കുന്ന അനാസ്ഥ കാരണം നശിച്ചു പോകുന്നതിൽ പൊതുജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നുമുണ്ട്. തണൽ ഇക്കോ പാർക്കിലെത്തിയാൽ ഇപ്പോൾ കാണുന്ന കാഴ്ച വേദനാജനകമാണ്, അത് വളരെ പരിതാപകരവുമാണ്. പയ്യന്നൂരിൽ ഒരു ടൂറിസം മേഖലയിൽ പയ്യന്നൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന രീതിയിലായിരുന്നു 1 കോടി രൂപ ചെലവഴിച്ച് ഇത്തരം ഒരു പദ്ധതി ഇവിടെ വന്നത്. നല്ല കണ്ടൽക്കാടും പ്രകൃതിരമണീയമായ സ്ഥലം തന്നെ അതിന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊക്കെ ഏറ്റവും മനോഹരമായി നടന്നിരുന്നതായിരുന്നു മരം കൊണ്ടുമൊക്കെ ഏറുമാടങ്ങളും. അങ്ങനെ കുട്ടികളെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് മെയിൻ്റനൻസ് വർക്കുകൾ ഒന്നും തന്നെ നടക്കുന്നില്ല, അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നായതോടുകൂടി എല്ലാം തകർന്നടിഞ്ഞ ഒരു ശ്മശാനമൂകതയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷം.